സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം തരത്തിലെ സോഷ്യൽ സയൻസിൽ നിന്നും സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുമുള്ള ആദ്യത്തെ യൂണിറ്റാണ് യൂണിറ്റ് 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ, ഇൻ ഇംഗ്ലീഷ് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, ഒരു ചരിത്ര സ്മാരകത്തിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഏത് ചരിത്ര സ്മാരകത്തിന്റെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്? ഏത് ചരിത്ര സ്മാരകത്തിന്റെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്? ഓക്കെ, കുറേ ചരിത്ര സ്മാരകങ്ങൾ പഠിക്കുന്ന യൂണിറ്റ് കൂടിയാണ്. ഏതാണ് ഈ ചിത്രം? ഉത്തരം ഹഗിയ സോഫിയ. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഹഗിയ സോഫിയ. ദെൻ രണ്ടാമത്തെ ചോദ്യം, മധ്യകാല യൂറോപ്പിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന നഗരം ഏത്? ശ്രദ്ധിക്കുക, മധ്യകാല യൂറോപ്പിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന നഗരം ഏതാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് ആ നഗരം. അതേപോലെയുള്ള അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ആധുനിക കാലത്ത് ഇസ്താംബുൾ എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ പഴയ പേര് എന്താണ്? ആധുനിക കാലത്ത് ഇസ്താംബുൾ എന്ന് അറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ പഴയ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, ദെൻ മധ്യകാല കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? മധ്യകാല കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം സെയിം തന്നെയാണ്, ഉത്തരം കോൺസ്റ്റാന്റിനോപ്പിൾ. ദെൻ മധ്യകാല യൂറോപ്പിന്റെ ചരിത്ര രചനയ്ക്ക് മുതൽ കൂട്ടായി ഇന്നും നിലനിൽക്കുന്ന ചരിത്ര സ്മാരകം ഏത്? മധ്യകാല യൂറോപ്പിന്റെ ചരിത്ര രചനയ്ക്ക് മുതൽ കൂട്ടായി ഇന്നും നിലനിൽക്കുന്ന ചരിത്ര സ്മാരകം ഏത്? ആ സ്മാരകത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഹഗിയ സോഫിയ, നമ്മുടെ ചിത്രത്തില് പരിചയപ്പെട്ട കാര്യമാണ്. ദെൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഏത്? ഓക്കെ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഏത്? നമ്മൾ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറഞ്ഞു. ഉത്തരം 1453. ദെൻ ലോക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. എ, വിജ്ഞാനത്തിന്റെ കേന്ദ്രം. ബി, പണ്ഡിതന്മാരുടെ കേന്ദ്രം. സി, അമൂല്യ ഗ്രന്ഥങ്ങളുടെ കേന്ദ്രം. ഡി, വിനോദസഞ്ചാര കേന്ദ്രം. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വിനോദസഞ്ചാര കേന്ദ്രം. ഓക്കെ, വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിൽ ഉൾപ്പെടാത്തത്. ദെൻ പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യം ഏത്? ശ്രദ്ധിക്കുക, പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യം ട്ടോ, അതിന്റെ പൈതൃകം പേറുന്ന രാജ്യം ഏത്? രാജ്യത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഉത്തരം ഇറ്റലി. ഇറ്റലിയുമായി ബന്ധപ്പെട്ട നിരവധിയായ ചോദ്യങ്ങൾ നമുക്ക് ആ നവോത്ഥാന ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതോടെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ദെൻ മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ രചിക്കപ്പെട്ട പണ്ഡിത ഭാഷ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ രചിക്കപ്പെട്ട പണ്ഡിത ഭാഷ ഏതാണ്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ബി സ്പാനിഷ്, സി ലത്തീൻ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷ. ഓക്കെ, ഡി ഫ്രഞ്ച്. ഇതിലേതാണ്? തീർച്ചയായും ഉത്തരം ലത്തീൻ. ഓക്കെ, ഓർ ലാറ്റിൻ ഭാഷ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ദെൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്?
നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? നമ്മൾ കുറേ ചർച്ച ചെയ്ത ഒരു ചോദ്യം കൂടിയാണ് അത്. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്. ഉത്തരം പെട്രാർക്ക്. ഓക്കെ, പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറേ കൃതികളും അതോടൊപ്പം സാഹിത്യകാരന്മാരും പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് പഠിച്ചു പോവുക. ദെൻ ഡാവിഞ്ചി വരച്ച മൊണാലിസയുടെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഓക്കെ, ഡാവിഞ്ചി വരച്ച മൊണാലിസയുടെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? തീർച്ചയായും ഉത്തരം പാരീസ്. ഓക്കെ, ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡാവിഞ്ചിയുടേതല്ലാത്ത ചിത്രം ഏത്? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡാവിഞ്ചി വരയ്ക്കാത്ത ചിത്രം ഏത്? ഓക്കെ, അല്ലെങ്കിൽ ഡാവിഞ്ചിയുടേതല്ലാത്ത ചിത്രം ഏത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. എ, അവസാനത്തെ അത്താഴം. ബി, അന്ത്യവിധി. സി, മൊണാലിസ. ഡി, തിരുവത്താഴം. ഇതിലേതാണ് ഡാവിഞ്ചിയുടേതല്ലാത്ത ചിത്രം? തീർച്ചയായും ഉത്തരം അന്ത്യവിധി, ഓപ്ഷൻ ബി, അന്ത്യവിധി. ദെൻ നവോത്ഥാന കാലത്തെ ചിത്രകാരനായിരുന്ന മൈക്കൽ ആഞ്ചലോയുടെ പ്രസിദ്ധമായ ചിത്രം ഏത്? ഓക്കെ, മൈക്കൽ ആഞ്ചലോയുടെ പ്രസിദ്ധമായ ചിത്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം അന്ത്യവിധി. ഓക്കെ, അന്ത്യവിധിയാണ് മൈക്കൽ ആഞ്ചലോയുടെ പ്രസിദ്ധമായ ചിത്രം. ദെൻ ഏതൻസിലെ വിദ്യാലയം, ഓക്കെ, എന്ന ചിത്രം വരച്ച ചിത്രകാരൻ ആര്? ശ്രദ്ധിക്കുക, ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ച ചിത്രകാരൻ. തീർച്ചയായും ഉത്തരം റാഫേൽ. ഓക്കെ, റാഫേലാണ് ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത്. ദെൻ താഴെ പറയുന്ന കലാകാരന്മാർ ഏത് മേഖലകളിൽ പ്രശസ്തരാണ് എന്ന് കണ്ടെത്തുക. കൊടുത്തിട്ടുണ്ട് മൈക്കൽ ആഞ്ചലോ, നമ്മൾ പരിചയപ്പെട്ട സാഹിത്യകാരനാണ്. ലോറൻസോ ഗിബേർട്ടി, ദെൻ ഡൊണാറ്റലോ. ഓക്കെ, ഇവർ ഏത് മേഖലകളിലാണ് പ്രശസ്തരായത് എന്ന് കണ്ടെത്തുക. തീർച്ചയായും മൈക്കൽ ആഞ്ചലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോറൻസോ ഗിബേർട്ടി വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡൊണാറ്റലോ ശില്പകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ദെൻ സൗരയൂഥ സിദ്ധാന്തം, അതായത് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, ഇതാണ് സൗരയൂഥ സിദ്ധാന്തത്തിൽ പറയുന്നത്. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കോപ്പർനിക്കസ്. ഓക്കെ, കോപ്പർനിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ദെൻ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ഓക്കെ, ദെൻ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയ കണ്ടുപിടുത്തം ഏത്? ഉത്തരം അച്ചടിയന്ത്രം. ഓക്കെ, ഗുട്ടൻബർഗ് ആണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത്. ദെൻ മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ജർമ്മനി. മതനവീകരണ പ്രസ്ഥാനത്തിന് ജർമ്മനിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം മാർട്ടിൻ ലൂതർ. വ്യാവസായിക വിപ്ലവത്തിന് തിരികൊളുത്തിയ തുണി വ്യവസായത്തിലെ സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ എന്താണ്? ഉത്തരം ഫ്ലൈയിങ് ഷട്ടിൽ, സ്പിന്നിങ് ജെന്നി. ഓക്കെ, ഇവയാണ് ആ കണ്ടുപിടുത്തങ്ങൾ. ദെൻ ആവിയന്ത്രം, ലോക്കോമോട്ടീവ് ഇവയുടെ കണ്ടുപിടുത്തം വ്യാവസായിക വിപ്ലവത്തിൽ ഏത് മേഖലയിലാണ് മാറ്റമുണ്ടാക്കിയത്? തീർച്ചയായും ഉത്തരം ഗതാഗത മേഖല. ദെൻ വ്യവസായ വിപ്ലവ കാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്തുണ്ടായ നേട്ടങ്ങൾക്ക് കാരണക്കാരായ ശാസ്ത്രജ്ഞന്മാരിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ഓപ്ഷൻസ് എ, ജോൺ കേ. ബി, മാർട്ടിൻ ലൂഥർ. സി, ജെയിംസ് വാട്ട്. ഡി, ജോർജ് സ്റ്റീവൻസൺ. ഓക്കെ, ഇവരിൽ ആരാണ് ആ ശാസ്ത്രജ്ഞന്മാരിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം മാർട്ടിൻ ലൂഥർ.
ഓക്കെ, ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നവോത്ഥാനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? നവോത്ഥാനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? എ പണ്ഡിത ഭാഷകളുടെ വളർച്ച, ബി യുക്തിചിന്ത, സി അന്വേഷണത്വര, ഡി മാനവികത. ഇതിൽ നവോത്ഥാനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും ഉത്തരം ഓപ്ഷൻ എ, പണ്ഡിത ഭാഷകളുടെ വളർച്ച. ഓക്കെ, ഇതാണ് അവസാനത്തെ ചോദ്യത്തിലെ ഉത്തരം. നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തുടർച്ചയെന്നോണം മറ്റുള്ള യൂണിറ്റുകൾ, രണ്ടാമത്തെ യൂണിറ്റും മൂന്നാമത്തെ യൂണിറ്റും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.